ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കരിമഷി അല്ല ഞാനാണ് ചെയ്യുന്നത്, കാരണം ഇന്ന് കരിമഷീനെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ന് ഇപ്പോൾ വൈകുന്നേരം 4 മണിയായി. ഇന്നത്തെ കഥകൾ ഞാൻ പറയാം. ഇന്നത്തെ ഇപ്പോൾ വൈകുന്നേരം 4 മണിയായി, ഞങ്ങൾക്ക് രാത്രി ഇന്നൊരു പ്രോഗ്രാമുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഒരുങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവ പക്ഷെ കരിമഷിക്ക് ഇപ്പോൾ വൈകുന്നേരം ജിമ്മിൽ പോകാനുണ്ട്. ആളെ അപ്പുറത്തുണ്ട്. കരിമഷിക്ക് പതുക്കെ പറയാം, കരിമഷിക്ക് വൈകുന്നേരം ജിമ്മിൽ പോകാനുണ്ട്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ആൾ വരുള്ളൂ. എപ്പോഴും ആൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഇവൻസൊക്കെ ഉള്ളത് പറയും, ഒന്ന് റെഡിയായിട്ട് നന്നായിട്ട് ഹെയറൊക്കെ കളർ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ടൊന്ന് വന്നോടെ എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ എപ്പോഴും പറയും എനിക്കിങ്ങനെ എനിക്ക് നാച്ചുറലായിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്കങ്ങനെ കളറൊന്നും ചെയ്യുന്ന വലിയ താല്പര്യമില്ല. ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും എനിക്കങ്ങനെ കളർ ചെയ്ത് നടക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു പറയാറുണ്ട്. എങ്കിലും ഇന്ന് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ആളൊന്നും പറഞ്ഞില്ല. എനിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ ആളെടുത്ത് വെച്ചു. എന്നിട്ട് ജിമ്മിലേക്ക് ഓ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത് ആൾ വന്നിടന്ന് വിചാരിച്ചു. സൗണ്ട് ഇത്തിരി കൂടിപ്പോയി സംസാരിച്ചപ്പോൾ. അപ്പോൾ ആൾ റെഡി ആവണം അപ്പുറത്തെ മുറിയിൽ ജിമ്മിൽ പോകാൻ വേണ്ടി. അപ്പോൾ 1.5 മണിക്കൂർ ആൾ ജിമ്മിൽ ചിലവഴിക്കും. ആ ഒരു സമയം കൊണ്ട് വൈകുന്നേരം ഇപ്പോൾ 4 മണി മുതൽ 6 മണി വരെ ആൾ ജിമ്മിലായിരിക്കും. ആ ഒരു സമയം കൊണ്ട് എനിക്ക് എൻ്റെ ഫുൾ ഗെറ്റപ്പ് ഞാൻ മാറ്റാൻ പോവാണ്. ഓക്കെ. നമുക്ക് പതുക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. നമുക്ക് ചെയ്യാനുള്ള കളർ ചെയ്യാനുള്ളതും ബാക്കി എല്ലാ ഒരുക്കങ്ങളും ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. ഓക്കെ, യെസ്, നമ്മൾ സെറ്റായി. ഏതൊരാൾക്കും ആളുടെ ലുക്ക് മാറ്റാണ്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഹെയറാണ്. ഹെയറിൽ എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഹെയർ കളർ തന്നെയാണ്. കാരണം എനിക്കറിയാമല്ലോ, എന്നാലും നിങ്ങൾക്കറിയാം നല്ല ഗ്രേ ഹെയർ ഉണ്ട് എനിക്ക് രണ്ട് സൈഡിലും, കൂടാതെ താടിയും ഗ്രേ ആണ്. താടി ഞാൻ നേരെ ഷേവ് ചെയ്യും. ഇതിന് ഞാൻ ഇന്ന് ഹെയർ കളർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലോറിയൽ പാരസിൻ്റെ കാസ്റ്റിംഗ് ക്രീം ഗ്ലോസ് ആണ്. ഇത് ഞാൻ ചൂസ് ചെയ്യാനായിട്ട് കാരണം, ഒന്ന്, എനിക്ക് ലോറിയൽ പാരസിൻ്റെ ബ്രാൻഡ് എനിക്കിഷ്ടമാണ്. രണ്ടാമത്, എനിക്ക് ഇതിൻ്റെ നോ അമോണിയ പ്രോപ്പർട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഹെയർ ലോസും ഹെയറിന് ഡാമേജൊന്നും വരാതിരിക്കാനായിട്ട് നോ അമോണിയ, ഇതിൻ്റെ ഒരു ഭയങ്കര തിക് സ്മെൽ ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നോ അമോണിയ പ്രോപ്പർട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു റോയൽ ജെലി മാസ്ക് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭയങ്കര റഫ്നെസ് ഇല്ലാതെ ഹെയറിന് നല്ല സ്മൂത്തും ഷൈനിങ്, ഒരു ഷൈനിങ് പ്രോപ്പർട്ടി ഇതിന് കൊടുക്കും ആ ഒരു റോയൽ ജെലി മാസ്ക്. അത് നമ്മൾ ഇത് ഒരു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിത് ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് ലീഡ് ചോക്ലേറ്റ് കളറാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു ബ്രൗൺ ആയിരുന്നു. ഇതിൻ്റെ ഈ കവറിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. മെയിൻ താരം ഇതാണ്, കളർ ആൻഡ് ക്രീമാണ് ഇതിൻ്റെ ഈ ഒരു ട്യൂബിൽ. പിന്നെ ഇതെന്ന് പറയുന്നത് ഡെവലപ്പർ ക്രീമാണ്. പിന്നെ ഇത് നമ്മുടെ റോയൽ ജെല്ലി മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടിടുന്നത്. പിന്നെ ഇത് മാനുവലുണ്ട്, നിങ്ങൾക്കാണെങ്കിൽ വായിച്ചു നോക്കാം. ഇത് ഈ അപ്ലൈ ചെയ്യാനുള്ള ഒരു കയ്യിലിടാനുള്ള ഒരു കവർ. ഇത്രയും സാധനങ്ങളാണ് ഇത് ഈ കവറിൽ നമുക്ക് കിട്ടുന്നത്. ഞാൻ ആദ്യം ഈ പേസ്റ്റ് ഒന്ന് ഞാൻ ഏകദേശം ഇതിൻ്റെ പകുതി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ഡെവലപ്പർ ക്രീമാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഒഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് ഒഴിക്കാനുണ്ടോ, ഇതിൻ്റെയും പകുതിയോളം ഒഴിക്കാം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടില്ലേ, ഇപ്പോൾ ഒരു നല്ല നല്ലൊരു പരുവത്തിലായത് എൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തതുകൊണ്ടാണ്, ഞാൻ നേരത്തെ ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഇതിൻ്റെ അലർജി ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് ഇതുപോലെ എടുത്തിട്ട് ചെവിയുടെ ബാക്കിൽ എവിടെയെങ്കിലും സ്കിന്നുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഇതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം കേട്ടോ. പിന്നെ ഇതിന് ബ്രഷും ഇതൊന്നും ആവശ്യമില്ല, ഇത് വളരെ ഈസിയാണ് തേക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഒരു 1.5 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്യും. ആ സമയം കൊണ്ട് എനിക്ക് ഷേവ് ചെയ്യാം. അപ്പോൾ 1.5 മണിക്കൂറായി. ഇനിയിപ്പോൾ ഞാൻ കഴുകി കളയാൻ പോവുകയാണിത്. അതിനിടയ്ക്ക് ഞാൻ ഒന്ന് ഷേവ് ചെയ്തു. യെസ്, ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നേക്കണം. ഞാൻ ഷേവൊക്കെ ചെയ്ത് നേരത്തെ ചെയ്തതാണ് ഷേവൊക്കെ.
എന്തായാലും ഈ നമ്മുടെ റോയൽ ജെല്ലി മാസ്ക് ഇട്ട് കഴുകാനായിട്ട് നിങ്ങൾ മറക്കരുത്. അത് ഇട്ട് ഞാൻ നല്ലൊരു ഷൈനിങ് എനിക്ക് നല്ല ഇത് റിസൾട്ട് കിട്ടി. മറ്റേ ജെല്ലി മാസ്ക് ഇട്ട് കുളിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഇത് ഈ നമ്മുടെ ഷാംപൂ ഇട്ട് കുളിക്കുന്നതിലും ആ ജെല്ലി മാസ്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് കഴുകിക്കളയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് നല്ല കളർ ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ബിഫോർ ആഫ്റ്റർ പിക്ക് ഞാൻ അവളോട് ഇടാൻ പറയാം. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇടാനായിട്ട് ഞാൻ പറയാം. എന്തായാലും 13 കളേഴ്സ് ഉണ്ട് മൊത്തം. അതിൽ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ആദ്യം അന്ന് ചെയ്തത് പെർലൈൻ ബ്രൗൺ ആണ്, ഇന്ന് ഞാൻ ചെയ്തത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ കളറൊന്ന് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാൻ പറയാം. നമ്മുടെ കരിമിഷിയെടുത്ത് താഴെ ലിങ്ക് ഇടാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ആർക്കു വേണേലും തന്നെത്താനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആരുടെയും ഹെൽപ്പ് ചെയ്താലും വെറുതെ കൈകൊണ്ടിടുക, കഴുകിക്കളയാം, സിമ്പിൾ. അപ്പോൾ ഇനി അടുത്ത എൻ്റെ ഇപ്പോൾ 5:45 സമയമായി. അപ്പോൾ ഇനി എനിക്കൊരു 10-20 മിനിറ്റ് കൂടെ ഉള്ളൂ. എനിക്ക് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഇനി അടുത്ത എൻ്റെ ഫുൾ ഗെറ്റപ്പിലേക്ക് വരണം. അപ്പോൾ ഞാൻ വേഗം എൻ്റെ അടുത്ത ഇതിലേക്ക് കടക്കട്ടെ. ഓക്കെ, ഇനി എടുത്തു വെച്ചിട്ടുള്ള ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഒരു സ്ട്രൈപ്സ് ഉള്ളൊരു ബ്ലാക്ക് പാൻ്റാണ് അതിലെ. ഇതാണ് ആദ്യത്തെ. പിന്നെ ഈ ഷർട്ട് കൗൾ നെക്ക് ഷർട്ടാണ്, കണ്ടില്ലേ. ഇത് ഇത്രയും ഇതിൻ്റെ നെക്കാണ്, കണ്ടില്ലേ, ഇത്രയും ഇതിൻ്റെ നെക്കാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇട്ടിട്ട് വേഗം, എനിക്കിനി 10-15 മിനിറ്റേ ബാക്കിയുള്ളൂ, വേഗം റെഡി ആവണം. ഓക്കെ, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. യെസ്, ഞാൻ റെഡി ആയിട്ടോ. ഫുൾ ഡ്രസ്സ് അവൾ തന്നെ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരും. എന്തായാലും ആള് എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വെച്ച് മാറി നിൽക്കട്ടെ. ഓട്ടെ, വന്നില്ല. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അത് രണ്ട് കുളി കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു എന്താ പറയാ, കണ്ടില്ലേ. അപ്പോ ഞാൻ ഇതൊക്കെ ഇന്നലെ കഴിച്ചു വെച്ച് ഞാൻ കളർ അറിഞ്ഞില്ല അല്ലേ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഞെട്ടിക്കാൻ പറ്റുള്ളൂ. മാരത്തണായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്, എന്തൊക്കെ കാര്യം ചെയ്യുന്നറിയാമോ? ഞാൻ കളർ ചെയ്ത്, ഷേവ് ചെയ്ത്, ഡ്രസ് അയൺ ചെയ്ത്, കുളിച്ച്, മനസ്സിലായില്ലേ, ജെല്ലിയൊക്കെ ഇട്ട് കുളിച്ച് മുടി തോർത്തി, എന്തൊക്കെ പരിപാടികൾ പറഞ്ഞാൽ ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ടിട്ട്. അപ്പോ ഇതാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു ഞെട്ടൽ സർപ്രൈസ്. എങ്ങനെ ഡ്രസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. എനിക്കൊരു ഗ്ലാസും കൂടി വേണം. വേണ്ടല്ലേ, വെക്കാം. രാത്രി ഗ്ലാസ് വെക്കണെങ്കിൽ വേമ്പോ. രാത്രി ഗ്ലാസ് വെച്ചാൽ കണ്ടാണല്ലേ.